നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോൺഗ്രസ് വിമുക്ത ഭാരതം യാഥാർത്ഥ്യമാവുമ്പോൾ കോൺഗ്രസിന്റെ ദേശീയ മുഖമായ ശശി തരൂർ ബി ജെ പിയുമായി അടുക്കുന്നു. വിവിധ സംസ്ഥാനങ്ങളിലെ ഇലക്ഷൻ ഫലം പുറത്തു വരുന്നതിന് മുൻപ് തന്നെ ശശി തരൂർ ബി ജെ പിയുമായി അടുത്തു എന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം എം പിയുമായ ശശി തരൂർ 66-ാം ജന്മദിനം ആഘോഷിച്ചപ്പോഴാണ് തരൂരിന്റെ ബി ജെ പി പ്രവേശം ചർച്ചയായത്. ഇന്ത്യയുടെ വിശ്വപൗരൻ എന്ന് അറിയപ്പെടുന്ന തരൂരിന് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ആശംസകൾ നേരിടുന്നവർ നിരവധിയാണ്. എന്നാൽ തനിക്ക് ലഭിച്ച ഒരാശംസ അത്ഭുതപ്പെടുത്തി കളഞ്ഞുവെന്നാണ് തരൂർ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ആശംസയാണ് തരൂർ ട്വീറ്റ് ചെയ്തത്. ആഭ്യന്തരമന്ത്രി അമിത്ഷായിൽ നിന്ന് ജന്മദിന ആശംസ നേരാനായുള്ള ഫോൺ കോൾ എത്തിയത് തന്നെ ആശ്ചര്യപ്പെടുത്തിയെന്നും വല്ലാതെ സ്പർശിക്കുകയും ചെയ്തുവെന്ന് തരൂർ ട്വിറ്ററിൽ കുറിച്ചു. 66 വയസ്സ് തികയുന്നതിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കണം. അമിത്ഷായുടെ നല്ല വാക്കുകൾക്ക് നന്ദിയെന്നും തരൂർ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശശി തരൂരിന് ആശംസകൾ നേർന്നു. ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിറയട്ടെ എന്നായിരുന്നു മോദിയുടെ ആശംസ. ആരോഗ്യത്തോടെ ഏറെ നാൾ ജീവിക്കാൻ സാധിക്കട്ടെ എന്നും പ്രധാനമന്ത്രി ആശംസിച്ചു. ഇതൊന്നും സാധാരണ പതിവുള്ള കാര്യമല്ല. മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലുള്ള അപൂർവം നേതാക്കൾക്ക് മാത്രമാണ് പ്രധാനമന്ത്രിയും രാജ്യരക്ഷാമന്ത്രിയും ആശംസ നേരുന്നത്. തരൂരിനെ പോലൊരു നേതാവിന് ആശംസ നേർന്നത് വലിയ ചർച്ചയായി മാറുകയാണ്. ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് തരൂരിനെതിരെ അതിശക്തമായ നിലപാടാണ് ബി ജെ പി സർക്കാർ ആദ്യഘട്ടത്തിലെടുത്തത്. എന്നാൽ തരൂരിന്റെ ഭാര്യയുടെ മരണം വൈകാതെ ബി ജെ പി ഉപേക്ഷിച്ചു. കരൺ അദാനിയുമായുള്ള ബന്ധമാണ് തരൂരിനെ സഹായിച്ചതെന്ന് പറയുന്നവരുണ്ട്. അതെന്തായാലും അദാനിയുമായി അടുത്ത ബന്ധമാണ് തരൂരിനുള്ളത്. തിരുവനന്തപുരം വിമാനത്താവളം അദാനിക്ക് നൽകാൻ ചുക്കാൻ പിടിച്ചത് തരൂരാണ്. വിഴിഞ്ഞം തുറമുഖം അദാനിക്ക് നൽകിയതും തരൂർ തന്നെയാണ്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി തരൂർ ഉണ്ടാകില്ലെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ തന്നെ പറയുന്നത്. തരൂരിനെ കേരളത്തിലെ കോൺഗ്രസിനും അടുത്തു. തരൂരിൻ്റെ ദില്ലിയിലെ വീട്ടിൽ സോണിയ രാഹുൽ വിരുദ്ധ സംഘത്തിൻ്റെ യോഗം വിളിച്ചത് ബി ജെ പിയിലേക്കുള്ള വാതിൽ തുറക്കുന്നതിൻ്റെ ഭാഗമാണെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം കരുതിയിരുന്നു. എന്നാൽ പിന്നീട് ഇത് സംബന്ധിച്ച് ചർച്ചയൊന്നും ഉണ്ടായില്ല. നരേന്ദ്രമോദിയുടെ രഹസ്യ നീക്കത്തിൽ ഒട്ടുമിക്ക കോൺഗ്രസ് നേതാക്കളും വീണു എന്നാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം കരുതുന്നത്. അതിൻ്റെ മുന്നണിയിൽ തരൂരുണ്ടെന്ന് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം കരുതുന്നു. ശശി തരൂരിൻ്റെ വീട്ടിൽ നടന്ന രാത്രി സൽക്കാരത്തിലാണ് ഹൈക്കമാൻഡിനെതിരെ രംഗത്തെത്തിയത്. മണിശങ്കർ അയ്യർ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ദേശീയ നേതൃത്വത്തിനെതിരെ കത്തയച്ച തരൂരിൻ്റെ നടപടിയാണ് മുല്ലപ്പള്ളിയെയും കോൺഗ്രസിനെയും ചൊടിപ്പിച്ചത്. പാർട്ടി അച്ചടക്കം തരൂരിനും ബാധകമാണെന്നാണ് മുല്ലപ്പള്ളി പറഞ്ഞത്. അഭിപ്രായം പാർട്ടി വേദികളിൽ പറയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരത്ത് വരാതെ ദില്ലിയിലിരുന്ന് തരൂർ പ്രവർത്തിക്കുന്നതിനെ കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തിയിരുന്നു. ദില്ലിയിൽ താമസിച്ച് നിരന്തരം നേതാക്കളെ കണ്ടുകൊണ്ടിരിക്കുന്ന തരൂർ എന്തിനാണ് ദേശീയ നേതൃത്വത്തിനെതിരെ കത്തെഴുതിയതെന്ന് കോൺഗ്രസ് നേതൃത്വം ചോദിച്ചിരുന്നു. കേരളത്തിനെതിരെയും തരൂർ അനുകൂലിച്ചിരുന്നു. ഇതും കോൺഗ്രസ് നേതൃത്വത്തെ ചൊടിപ്പിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.